എല്ലാ വെള്ളിയാഴ്ചകളിലും ഇസ്ലാമിക സമൂഹം മുടങ്ങാതെ 4 തവണയെങ്കിലും മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പേര് പറയാറുണ്ട്. എല്ലാ ദിവസവും നമസ്കാരങ്ങളിൽ 20 തവണ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പേര് ഓരോ വിശ്വാസിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദിനം പ്രതി 5 നേരം പേര് പറഞ്ഞ് തന്നെ ഓർക്കപ്പെടുന്ന പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ചരിത്രം കൂടുതൽ ഓർക്കപ്പെടുന്ന മാസങ്ങളാണ് ലൂണാർ കലണ്ടറിലെ 11-12 മാസങ്ങളായ ദുൽഖഅദ ദുൽഹിജ്ജ മാസങ്ങൾ. ഹജ്ജുമായി ബന്ധപ്പെട്ടാണ് ആ പ്രവാചകൻ ഓർക്കപ്പെടാറുള്ളത്. ഈ 2 മാസങ്ങളിൽ കൂടുതലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലായി കൂട്ടുകാരനായി സ്വീകരിച്ച 2 പേരാണ് ലക്ഷത്തിലേറെ വരുന്ന നബിമാരുടെ കൂട്ടത്തിലുള്ളത്. അതിലൊന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണ്, മറ്റൊന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇന്നല്ലാഹ തഖദനി ഖലീലൻ കമത്തഖദ ഇബ്രാഹിമ ഖലീല. അല്ലാഹു എന്നെ ഖലീലായി കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഖലീലായി സ്വീകരിച്ചതുപോലെ എന്ന് നബി തിരുമേനി പറയുകയുണ്ടായിട്ടുണ്ട്. 4-ാം അധ്യായം സൂറത്തു നിസായിലെ 125-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹീമിനെ അല്ലാഹു തൻ്റെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു മുത്തഹിദൻ മിൻ അഹ്ലിൽ അർളി ഖലീലൻ ലത്തഖത്തു അബാബക്കറിൻ ഖലീല. ഈ ഭൂമിയിൽ ഉള്ള ആരെങ്കിലും ഞാൻ ഖലീലായി സുഹൃത്തായി സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കറിനെ എൻ്റെ ഖലീലായി ഞാൻ സ്വീകരിക്കുമായിരുന്നു. വലാക്കിന്ന സാഹിബക്കും ഖലീലു റഹ്മാൻ, പക്ഷേ നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ ആളായ സാഹിബായ അള്ളാഹുവിൻ്റെ റസൂൽ റഹ്മാൻ്റെ ഖലീലാണ്, അള്ളാഹുവിൻ്റെ ഖലീലാണ്. അള്ളാഹുവിൻ്റെ ഖലീൽ, അള്ളാഹുവിൻ്റെ സുഹൃത്ത്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന പദവിയുള്ള 2 പേരാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അദ്ദേഹം തൗഹീദിനെ അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ സാക്ഷാത്കരിക്കുകയും ശിർക്കിൽ നിന്നും സമ്പൂർണമായി മോചനം നേടുകയും ചെയ്ത പ്രവാചകനാണ്. ആ പ്രവാചകനിലേക്ക് ചേർത്തിയാണ് ആ പ്രവാചകനെ പിൻപറ്റണമെന്ന് പറഞ്ഞാണ് അല്ലാഹു പലപ്പോഴും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ഉപദേശിക്കുന്നത്. ആ പ്രവാചകനിലേക്ക് ചേർത്തിയാണ് ഇസ്ലാം പറയപ്പെടുന്ന മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വഴി, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വഴി എന്നാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഖുർആൻ തന്നെ നാം പരതിയാൽ, തിരഞ്ഞാൽ, പരിശോധിച്ചാൽ കണ്ടെത്തുന്ന ഒരുപാട് സവിശേഷതകളുണ്ട്. അതിൽ എപ്പോഴും പറയാറുള്ള, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു, അദ്ദേഹം ഹനീഫായിരുന്നു, അദ്ദേഹം ഷാക്കിറായിരുന്നു, അള്ളാഹുവിൻ്റെ ഹിദായത്ത് കിട്ടിയ വ്യക്തിയായിരുന്നു എന്നൊക്കെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹലിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. സൂറത്തു നജീബിൽ അള്ളാഹു പറയുന്നുണ്ട്, വഇബ്രാഹിം അല്ലദി വഫ, വഫ ഉത്തരവാദിത്തം പൂർണ്ണമായും പൂർത്തീകരിച്ച ഇബ്രാഹിം എന്ന്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് സൂറത്തു ഹൂദിൽ അള്ളാഹു പറയുന്നത്, ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാം നിശ്ചയം ഹലീമാണ്, അവ്വാഹാണ്, മുനീബാണ് എന്നാണ്. ഹലീം എന്നാൽ കാരുണ്യമുള്ള, വിട്ടുവീഴ്ചയുള്ള, മറ്റുള്ളവരിൽ നിന്ന് സംഭവിക്കുന്ന എല്ലാ പൊരുത്തക്കേടുകളെയും പാകപ്പിഴവുകളെയും പൊറത്തു കൊടുക്കുന്ന വ്യക്തി, വിവേകമുള്ള വ്യക്തി. അവ്വാഹ് എന്നാൽ അള്ളാഹുവിലേക്ക് ധാരാളമായി കീഴടങ്ങുന്ന, അടിയറവ് പറയുന്ന, വിനയം കാണിക്കുന്ന, അള്ളാഹുവെ ധാരാളമായി ദിക്ര് ചെയ്യുന്ന, ദുആ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ നടത്തുന്ന വ്യക്തി. മുനീബ് എന്നാൽ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന വ്യക്തി എന്നൊക്കെയാണ് അർത്ഥം. ഇതെല്ലാമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പ്രത്യേകതയായി ഖുർആൻ ഉയർത്തി കാണിക്കുന്നത് അതിഥികളോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവാണ്. അതിഥികളെ ആദരിക്കുക, അതിഥികളെ പരിഗണിക്കുക എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത്, അതിഥികളെ ആദരിക്കുക എന്നാണ്. ആ പ്രയോഗം ലോകത്ത് പറഞ്ഞ ഒരേ ഒരു ദീൻ ഇസ്ലാം മാത്രമാണ്.
അതിഥികൾ, നമ്മൾ ആരെയാണ് ആദരിക്കാർ അറിയാമല്ലോ, നമ്മളെക്കാൾ എന്തോ നിലക്ക് ഉയർന്നു നിൽക്കുന്നവരെ, ജന്മം കൊണ്ട് ജ്യേഷ്ഠനായി ജനിച്ച വ്യക്തിയെ, പിതാവായ താൻ ജനിക്കുന്നതിന് കാരണമായ പിതാവിനെ, മാതാവിനെ, തൻ്റെ അധ്യാപകനെ, തന്നെക്കാൾ പ്രായമുള്ളവനെ, തന്നെക്കാൾ വേറെ നിലക്ക് ഉയർന്നു നിൽക്കുന്നവരെ, അറിവുള്ളവരെ, ആദരവിന് ചില ക്രൈറ്റീരിയകളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ ആദരവിൻ്റെ മാനദണ്ഡത്തിലേക്ക് അള്ളാഹു ഉയർത്തിയിരിക്കുന്നു അതിഥി എന്ന പദവി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ വീട്ടിൽ തികച്ചും അപരിചിതരായ ആളുകൾ വരുന്ന ഒരു സന്ദർഭം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തു ദാരിയാത്തിലാണ് അള്ളാഹു ആ പറയുന്നത്, ഇദ്ദഖലു അലൈഹി ഫഖാലു സലാമ. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് അതിഥികൾ കയറി വന്നു. ആ അതിഥികൾ കയറി വന്നിട്ട് ഫഖാലു, അവർ പറഞ്ഞു, സലാമ, താങ്കൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. ഇസ്ലാമിൻ്റെ അഭിവാദ്യ വചനമായ സലാം ആ കയറി വന്ന അതിഥികൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞത് സലാം, അത് തന്നെയായിരുന്നു, നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ ശാന്തി ഉണ്ടാകട്ടെ. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് പറയുന്നുണ്ട്, ഖൗമും മുൻകറൂൻ, നിങ്ങൾ അപരിചിതരാണല്ലോ, അറിയില്ലല്ലോ നിങ്ങൾ ആരാണ്, എവിടത്തുകാരാണ്, നേരത്തെ കണ്ടിട്ടില്ലാത്ത, തികച്ചും ഒരു പരിചയമില്ലാത്ത ആളുകളാണല്ലോ നിങ്ങളെന്ന്. എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, ഫറാഗ ഇല അഹ്ലിഹി, വീട്ടുകാരിലേക്ക് അതിവേഗം പോയി. അതിഥികളെ കണ്ടതോടുകൂടി അവരെ ക്ഷണിച്ചിരുത്തി, നിങ്ങളെനിക്ക് പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ അപരിചിതത്വം അങ്ങ് വെളിപ്പെടുത്തി കൊടുത്ത ശേഷം വീട്ടുകാരെ അതിവേഗം സമീപിച്ചു. ഫജാഅ ബിഅജ്ലിൻ സമീൻ, സമീനായ എന്ന് കുട്ടികൾക്ക് പേരിടാറുണ്ട്. അതിൻ്റെ അർത്ഥം തടിയുള്ള പെൺകുട്ടി എന്നാണ്. തടിച്ച ഒരു ഇജിലിനെ, പശുക്കുട്ടിയെ, കൊഴുത്ത പശുക്കിടാവിനെ പാകം ചെയ്ത് കൊണ്ടുവന്നു ഈ അതിഥികൾക്ക്. ആരാടിവർ അറിയില്ല, എവിടെന്നാണ് അറിയില്ല. ഏതോ പരിചയമില്ലാത്ത ആൾ കയറി വന്നാൽ വീട്ടിലേക്ക് കയറ്റിയിരുത്തി, നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചോ, വീട്ടിലുള്ള ഏതെങ്കിലും ജീവിയെ അറുത്തോ, വിശേഷപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, എത്ര പേർക്ക് ചിന്തിക്കാൻ പറ്റും? ആലോചിച്ച് നോക്കൂ, എത്ര പേർ ചിന്തിക്കാൻ പറ്റും? അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ വീട്ടിലേക്ക് ഒരു പരിചയമില്ലാത്ത ആരോ കാര്യം വന്നപ്പോൾ അവർക്ക് അദ്ദേഹം നല്ല കൊഴുത്ത പശുക്കിടാവിനെ അറുത്തുകൊണ്ട് ഭക്ഷണം ഒരുക്കുകയാണ്. ഫഖറബഹു ഇലൈഹിം, എന്നിട്ട് അവരുടെ അടുക്കൽ ആ ചൂടുള്ള രുചികരമായ പശുക്കിടാവിൻ്റെ മാംസം കൊണ്ടുവന്നു വെച്ചു, പാചകം ചെയ്ത മാംസം. ഫഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അലാ തഅ്കുലൂൻ, നിങ്ങൾ കഴിക്കുന്നില്ലേ. അവർ കഴിക്കുന്നില്ല, അവരെ തൊടുന്നു പോലുമില്ല. ഇബ്രാഹിം അലൈഹി സ്ലാമിന് പേടി തോന്നി. ഫൗജസ മിൻഹും ഖീഫ, അദ്ദേഹം അവരെക്കുറിച്ച് ആശങ്കപ്പെട്ടു. ഖാലു ലാ തഖഫ്, അവർ പറഞ്ഞു, ഭയക്കേണ്ട ഇബ്രാഹിം, താങ്കൾ പേടിക്കേണ്ട. ഫബശ്ശറൂഹു ബിഗുലാമിൻ ഹലീം, വിജ്ഞാനിയായ വിവരമുള്ള ഒരു മകൻ താങ്കൾക്കുണ്ടാകുമെന്ന് അവർ അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. വന്നത് മാലാഖമാരായിരുന്നു, മനുഷ്യരൂപത്തിൽ, നേരത്തെ അറിഞ്ഞിട്ടില്ല. ഒരു പരിചയമില്ലാത്ത ആളുകളെപ്പോലും അതിഥികളെന്ന ഒരൊറ്റ പരിഗണന വെച്ച് ആര് കയറി വന്നാലും അതിഥിയാണത്. നമ്മുടെ വീട്ടിൽ ഭക്ഷണ സമയത്ത് കൈകാട്ടി കയറി വരുന്ന ആളുകളോട്, കൈകാട്ടുന്നവരെന്തായാലും സമൂഹത്തിൽ സാധാരണഗതിയിൽ താഴേക്കടയിലുള്ളവരാണ്, വേറെ വഴിയില്ലാത്തവരാണ്. അല്ലാത്തവർക്ക് കാണാം, അത് വേറെ ഏർപ്പാടായി സ്വീകരിച്ചവർ, അത് ഉള്ളിച്ചേരുന്ന നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല. നമ്മുടെ മുന്നിൽ അവർ നമ്മുടെ സഹായം തേടി വന്നവരാണ്. അത്തരം ആളുകൾ ഭക്ഷണ സമയത്ത് രാവിലെ 9 മണിക്കുള്ളിലോ ഉച്ചക്കൊരു 1 മണിയുടെയും 2 മണിയുടെയും 12 മണിയുടെയും 3 മണിയുടെ ഉള്ളിലൊക്കെ വരുമ്പോൾ, കേവലം നാണയത്തുട്ടുകളോ അവർ ചോദിച്ച പഴയ വസ്ത്രങ്ങളോ കൊടുക്കുന്നതിനപ്പുറം, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ കാരണവരെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് മാന്യമായ അഭിസംബോധനയോടുകൂടി, അവരും മനുഷ്യരാണ്, കുട്ടികളെ ഒരു പിച്ചക്കാരൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന നോവും വേവുമുണ്ട്. മനുഷ്യൻ ആദരിക്കാൻ പഠിച്ച ഒരു മതത്തിൻ്റെ അനുയായിക്ക് ആ പ്രയോഗങ്ങൾ ഒരിക്കലും ഭൂഷണമല്ല. മക്കൾ പോലും പഠിക്കണം എങ്ങനെ പ്രയോഗിക്കണമെന്ന്. ഒരു കാർന്നോരെന്നോ മാമനെന്നോ ഒരു ഉപ്പുപ്പയെന്നോ എന്തെങ്കിലും മാന്യമായ വാക്ക്, ആ വാക്കുപയോഗിച്ചുകൊണ്ട് അവർക്ക് അപ്പോൾ ആവശ്യം ഭക്ഷണമാണെങ്കിൽ ഉള്ള ഭക്ഷണം, ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്തതുപോലെ എന്തോ കൊഴുത്ത പശുക്കിടാൻ അറുക്കുന്ന സമയം, അങ്ങനെയല്ല, ഉള്ള ഭക്ഷണമെങ്കിലും കൊടുക്കാൻ. ഒരു പരിചയമില്ലാത്ത ആളുകളെ എത്രമാത്രം ആദരിച്ച് അവരെ വിരുന്നൂട്ടാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം തയ്യാറായി എന്നതിൻ്റെ പാഠമാണ് ഖുർആനിലെ 51-ാമത്തെ അധ്യായം സൂറത്തു ദാരിയാത്തിലെ 24 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു വെളിപ്പെടുത്തുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പ്രത്യേകത അതായിരുന്നു,
അങ്ങേയറ്റത്തെ അതിഥി സൽക്കാര സ്വഭാവവും ഔദാര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ക്ഷമയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, നേർക്കു നേരെ പേര് പറയാതെ, ഫസ്ബിർ, നീ ക്ഷമിക്ക്, കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ. ഉലുൽ അസ്മുകളിൽ രണ്ടാമനാണ് മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചരിത്രപരമായി. ഒന്നാമത്തെ വ്യക്തി നൂഹ് അലൈഹി ഇസ്ലാമാണ്, രണ്ടാമത്തെ വ്യക്തി ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണ്, മൂന്നാമത്തെ വ്യക്തി മൂസ അലൈഹി ഇസ്ലാമാണ്, നാലാമത്തെ വ്യക്തി ഈസ അലൈഹി ഇസ്ലാമാണ്, അഞ്ചാമത്തേത് സാക്ഷാൽ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉലുൽ അസ്മുകളായ പഞ്ചപ്രവാചകന്മാർ അവർ ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കുകയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ ഉയർത്തിക്കാണിക്കുന്ന ക്ഷമാശീലരിൽ അഞ്ചു പേരിൽ ഒരാൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണ്. ഈ അഞ്ചു പേരെയും എടുത്തു കാണിക്കുന്ന ഒരായത്തുണ്ട് ഖുർആനിൽ, സൂറത്ത് ഷൂറയിൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മാത്രമില്ല, പക്ഷേ നേർക്കുനേരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ശറഅലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ, ചരിത്രത്തിൻ്റെ അതേ കാലഘടന അനുസരിച്ച് അല്ല പറയുന്നത്, നൂഹ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ ഉപദേശം. വല്ലദി ഔഹൈന ഇലൈക റസൂലെ, താങ്കൾക്ക് നൽകിയ വഹ്യ്, വമാ വസ്സൈന ബിഹി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നാം കൊടുത്ത വസിയ്യത്ത്, വമൂസ വഈസ, മൂസ അലൈഹി ഇസ്ലാമിനും ഈസ അലൈഹി ഇസ്ലാമിനും, പ്രവാചകന്മാരുടെ ചരിത്രഗണന അനുസരിച്ച്, ചരിത്രഘടന അനുസരിച്ച്, ചരിത്ര മുൻഗണനാക്രമം അനുസരിച്ച് അവരുടെ പേരുദ്ധരിച്ചുകൊണ്ട് പഞ്ചപ്രവാചകന്മാരായ ഉലുൽ അസ്മുകളെ അള്ളാഹു പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത, ശിർക്കിൻ്റെ എല്ലാ അംശലേശവും വെടിഞ്ഞു എന്നല്ല, അത് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഇത് കാലു ലി ഖൗമിഹിം, തങ്ങളുടെ ജനതയോട്, ശിർക്കിലേക്ക് ആണ്ട് പൂണ്ടുപോയ ജനതയോട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ബുറാഉം മിൻകും വമിമ്മാ തഅബുദൂൻ, നിങ്ങൾ എന്തിനെയൊക്കെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഇന്നാ ബുറാ, ഞങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്കതുമായി ഒരു ബന്ധവുമില്ല, നിങ്ങളുടെ ശിർക്കുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, തൗഹീദിൻ്റെ മാത്രം കറകളഞ്ഞ വക്താക്കളാണ് ഞങ്ങൾ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വലിയ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ചെയ്തിരുന്ന കാര്യങ്ങൾ മനുഷ്യ സാധ്യമായ പരിപൂർണതയോടെയാണ് ചെയ്തിരുന്നത് എന്നാണ്. അതിലെന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണോ അതെല്ലാം ശ്രദ്ധിച്ചു. കുറേ ചെറിയ കാര്യങ്ങൾ ചേർന്നിട്ടാണ് പൂർണ്ണതയുണ്ടാവുക, പക്ഷേ പൂർണ്ണത ഒരിക്കലും ഒരു ചെറിയ കാര്യമേയല്ല. ഒരുപാട് ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് പൂർണ്ണതയുണ്ടാവുക, പക്ഷേ പൂർണ്ണത ഒരു ചെറിയ കാര്യമല്ല. ഒരു ചെറിയ കാര്യം വിട്ടുപോയാൽ തന്നെ സംഗതി അപൂർണമാവും. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അലാ അത്തമ്മി വജിഹിൻ മുംകിൻ, മനുഷ്യ സാധ്യമായ ഏറ്റവും പൂർണ്ണമായ രൂപത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ആ കാര്യം നടന്നിട്ടുണ്ടോ? ഉണ്ട്. അല്ല, അതിലിനി ആർക്കും ഒന്ന് കൂട്ടിച്ചേർക്കാൻ ബാക്കിയില്ല. അതിലെന്തെങ്കിലും കുറ്റമോ കുറവോ കണ്ടുപിടിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഓരോ ജോലിക്കാരും കൃത്യമായി പാലിക്കേണ്ട വലിയൊരു മാതൃകയാണ് ഖലീലുള്ള ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത്. അത്തമ്മഹു നൈത്തുമാം, പൂർണ്ണത ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വലിയ പ്രത്യേകതയായിരുന്നു, വലിയൊരു പ്രത്യേകത. എന്താണോ ചെയ്യാനുള്ളത് സമയത്തിന് പൂർണ്ണമായി ചെയ്തു തീർക്കുക, ഒന്നും നാളേക്ക് നീട്ടിവെക്കരുത്. നാളെ എന്നത് നമ്മുടെ മുന്നിലില്ല, നാളെയുണ്ട് നമ്മുടെ മുന്നിൽ ഉറപ്പല്ല. എന്തോ ബാക്കി വെച്ച് നമ്മുടെ സ്ഥാനത്ത് മറ്റൊരാൾ ജോലിക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്ത രാഹിത്യത്തെക്കുറിച്ച്, നമ്മുടെ ബോധമില്ലായ്മയെക്കുറിച്ച്, മരണപ്പെട്ട് കിടക്കുന്ന ഒരു മയ്യത്തിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കുറ്റം പറയാൻ അവസരം ഒരുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോരുത്തരും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഇത്തിമാമായിരുന്നു, ഏതൊന്നിനെയും പൂർണ്ണമാക്കി ചെയ്യുക, കൃത്യമായി അതിൻ്റെ പരിപൂർണതയിലേക്ക് ഏത് കാര്യത്തെയും എത്തിക്കുക, അതിൽ ഒരു വീഴ്ചയും കുറവും വരുത്താതിരിക്കുക, മറ്റൊരാൾക്ക് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനോ പൂർത്തീകരിക്കാനോ ബാക്കി വെക്കാതിരിക്കുക, അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വലിയ പ്രത്യേകതയായിരുന്നു. നമ്മുടെ കൂട്ടത്തിലെ ഏത് കർമ്മം ചെയ്യുന്നവരും അത്തരം കാര്യങ്ങളിൽ വളരെ ജാഗ്രത കാണിക്കണമെന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത, ഏത് വലിയ പരീക്ഷണങ്ങൾക്ക് മുന്നിലും ഈമാൻ കൊണ്ട് പിടിച്ചു നിന്നു അദ്ദേഹം എന്നതാണ്. ചെറിയ ചെറിയ പരീക്ഷണങ്ങളിൽ പോലും പതറിപ്പോകുന്ന ആളുകൾ, എന്താ റബ്ബേ നീ എന്നോട് ഇങ്ങനെ എന്ന് പറഞ്ഞില്ലെങ്കിലും ചിന്തിക്കുകയെങ്കിലും ചെയ്യുന്ന ആളുകൾ കൂടി വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ഇബ്രാഹിം ഇസ്ലാം നേരിട്ടത്! അള്ളാഹുവിന് വേണ്ടി ഒരാൾ നമുക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ നമ്മൾ എന്തും ചെയ്യുമല്ലോ. വളരെ ജെന്യുവിനായ, 100% അർഹതയുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന,
ഒരു ആശുപത്രി കേസ് നമ്മുടെ മുന്നിൽ വന്നു. ഒരു ഗതിയില്ല, പരഗതിയില്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യൻ മാരകമായ അസുഖത്തിൽ കിടന്ന് പ്രയാസപ്പെടുന്നു. എത്ര കൊടുത്താലും മതിയാവാത്തത്രയും ലക്ഷങ്ങൾ ചികിത്സക്ക് വേണം. അത്തരം ഒരു മനുഷ്യൻ്റെ വളരെ അർഹമായ കേസ് നമ്മുടെ മുന്നിൽ വന്നുപെട്ടു. കരളീക്കുന്ന കുറേ കാഴ്ചകൾ വീഡിയോയായോ ഫോട്ടോയായോ നമ്മൾ കണ്ടു. നമ്മൾ ഉള്ളതിൻ്റെ പരമാവധി കൊടുക്കും. നമ്മുടെ വീട് വിറ്റ്, സ്ഥലം വിറ്റ്, വാഹനം വിറ്റ് കൊടുക്കില്ലല്ലോ. പക്ഷെ ആ വ്യക്തി എൻ്റെ ഉമ്മയാണെങ്കിൽ, ആ വ്യക്തി നമ്മുടെ പിതാവാണെങ്കിൽ, ആ വ്യക്തി നമ്മുടെ കൂടെ ജീവിതം പങ്കിടുന്ന ഭാര്യയാണെങ്കിൽ, ആ വ്യക്തി നമുക്ക് മക്കളെ പ്രസവിച്ച് തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയാണെങ്കിൽ, നമുക്ക് അവളിലൂടെ ഉണ്ടായ മക്കളാണെങ്കിൽ, നമ്മുടെ നാം കടന്ന ഗർഭപാത്രത്തിൽ നമുക്ക് മുമ്പോ ശേഷമോ കടന്ന നമ്മുടെ സഹ ഉദരനോ സഹ ഉദരിയോ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നിലപാട്? നമ്മുടെ എല്ലാ സൗകര്യങ്ങളെയും വലിച്ചെറിയും. നമ്മൾ ആദ്യം വിറ്റ് പെറുക്കേണ്ടതൊക്കെ വിൽക്കും. എല്ലാം വിറ്റ്, വാഹനം വിറ്റ്, അതുപോലെ തന്നെ സ്ഥലം വിറ്റ്, വീട് വിറ്റ്, വാടകയ്ക്ക് പോയിട്ടും തികഞ്ഞില്ലെങ്കിൽ അന്ന് വരെ ചെയ്യാത്തത് നമ്മൾ ചെയ്യും, കൈനീട്ടൽ. നല്ല മാന്യമായി ജോലി ചെയ്തിരുന്ന ഒരു കുടുംബത്തിൽ നല്ല ശമ്പളത്തോടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വാഹന കമ്പനി ജോലി ചെയ്തിരുന്ന ഒരു കുടുംബത്തിൽ പിതാവിനൊരു ഓപ്പറേഷൻ വന്നപ്പോൾ നമ്മുടെ തൊട്ടടുത്താണ് സംഭവിച്ചത്. ആ പിതാവിൻ്റെ കൂടെ 10 ദിവസം നിൽക്കേണ്ടി വന്നു. ആ വലിയ റെപ്യൂട്ടഡ് കമ്പനിക്ക് അത് സഹിച്ചില്ല. കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും അവരാളെ മാറ്റി. പിന്നീട് ആ കുടുംബം പട്ടിണിയുടെ വക്കത്തിലെത്തിയിരുന്നു. അങ്ങേയറ്റം കഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് പേരിൽ നിന്നും കടം വാങ്ങിച്ചാണ് ആ ശീലമില്ലാത്തവർ ജീവിച്ചത്. ഈ വ്യക്തിക്ക് അറിയാമായിരുന്നു എൻ്റെ 10 ദിവസം എൻ്റെ ജോലിയെ ബാധിക്കുമെന്ന്. വാപ്പ തന്നെ പലപ്പോഴും പറഞ്ഞു, മോനെ നീ പൊക്കോ. പക്ഷെ പോയില്ല, പോകാൻ കഴിയില്ല മകൻ. അതാണ് മകനെന്ന ഒരു വ്യക്തിയുടെ സ്നേഹവും പ്രതിബദ്ധതയും. മറ്റൊരാൾക്ക് വേണ്ടി ഇത് ചെയ്യുമോ? ജോലി പോകുമെന്നറിഞ്ഞിട്ടും മാസക്കണക്കിന് കഷ്ടപ്പെട്ടു അദ്ദേഹം. പിന്നീട് ജോലി കിട്ടി. ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഒരുപാട് പ്രയാസപ്പെട്ടു. റിസ്ക് എടുക്കുക സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. അള്ളാഹുവാണ് ആവശ്യപ്പെട്ടത് നൽകി ഇബ്രാഹിം അലൈഹിസ്സലാം താങ്കളുടെ മകനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങ് കൊടുത്തു. അതും നേർക്കുനേരെ വഹിയിലൂടെയല്ല, ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ പറഞ്ഞിട്ടല്ല, ഒന്നുമല്ല, ഒരു സ്വപ്നം. ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹു ആവശ്യപ്പെട്ടു, ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫന്ദുറ്മാദാ, നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ ദർശിക്കുന്നു. എന്താണ് മോനെ നിന്റെ അഭിപ്രായം? അത് മകനോട് തന്നെ പറഞ്ഞു. അങ്ങനെ മകനെയും ത്യാഗത്തിന് പ്രേരിപ്പിച്ചു. ഉറക്കത്തിൽ അന്ന് വെട്ടിക്കൊള്ളുക, മയക്കിക്കിടത്തി പതുക്കെ ജീവനെടുക്കുക, പല വഴികളുമുണ്ട്. പക്ഷേ ത്യാഗിയായ ആ പ്രവാചകൻ മകനെയും ആ ധീരിയായ ത്യാഗത്തിന് പ്രേരിപ്പിച്ചു. അങ്ങനെ അള്ളാഹു എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ടോ ആ പരീക്ഷണങ്ങളെയൊക്കെ 100% നേരിട്ട് വിജയിച്ച വ്യക്തിയാണ് ഖലീലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് ആ ഖുർആൻ പല സ്ഥലങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പിൻപറ്റണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അബ് എന്ന പ്രയോഗത്തിലൂടെ ഖുർആൻ പരിചയപ്പെടുത്തി. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ ഉപ്പയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആ പ്രവാചകന്റെ സവിശേഷമായ ഗുണങ്ങൾ, ഖുർആൻ പലയിടത്തും എടുത്തെടുത്ത് ഉദ്ധരിച്ച ഗുണങ്ങൾ നമ്മൾ ഈ സന്ദർഭങ്ങളെങ്കിലും പഠനവിധേയമാക്കുകയും അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ ഗുണങ്ങളും നമ്മളും ഇവിടെ നിൽക്കുന്നു. നിങ്ങളുടെ ഉപ്പ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ, ആ ഉപ്പയെ പിൻപറ്റണമെന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ ആ ഉപ്പയെ നാം ഏതളവിൽ പഠിച്ചിട്ടുണ്ട്, ഏതളവിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, മനസ്സിലാക്കിയത് ജീവിതവുമായി ഏതളവിൽ നാം കൊണ്ടുവരുന്നുണ്ട്, ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ആലോചനയാണ്. എല്ലാ വർഷവും ദുൽഖാദ് വരും, ദുൽഹജ്ജ് വരും, ഹജ്ജിൻ്റെ സീസൺ വരും, കുറേ പേര് ഹജ്ജിന് പോകും, തിരിച്ചു വരും, അവർക്ക് യാത്രയൊക്കെ കൊടുക്കും, വന്നാൽ അവരെ തിരിച്ചൊന്ന് ഒരുമിച്ച് കൊടുക്കും, പലതും നടക്കാറുണ്ട്. അതിലപ്പുറം ഞാൻ എന്ന വ്യക്തി, നമ്മളെന്ന ഓരോ വ്യക്തികളും ഏതർത്ഥത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സ്വാംശീകരിച്ചത്? ആ പിതാവ് നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ സ്വാധീനിക്കുന്നു, ആരായിരുന്നു ആ പിതാവ് എന്നൊക്കെ ശരിയാം വിധം പഠിക്കാനും അടുത്തറിയാനും നമുക്ക് സാധ്യമാകണം. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് മറ്റൊരു പ്രവാചകനുമില്ലാത്ത വല്ലാത്ത സൗഭാഗ്യമുള്ള പ്രവാചകനാണ്. സെമിറ്റിക് മതങ്ങളൊക്കെ ഒരുപോലെ ഞങ്ങളുടെ എന്ന് ആവർത്തിച്ച്
അവകാശവാദം ഉന്നയിക്കുന്ന പ്രവാചകൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആ ഭാഗ്യമല്ല. എല്ലാവരും സെമിറ്റിക് മതങ്ങളെല്ലാം ഞങ്ങളുടെ ബാക്കിയുള്ളവർ റസൂലിനെ തള്ളിക്കളയല. ഇസ്ലാമിൻ്റെ മുമ്പ് വന്ന സെമിറ്റിക് മതങ്ങളിലെ അനുയായികളൊക്കെ റസൂലിനെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ എല്ലാവരും ഒരുപോലെ ഞങ്ങളുടെ എന്ന് അവകാശപ്പെടുന്ന അസുലഭ സൗഭാഗ്യമുള്ള മഹാപ്രവാചകന് അടുത്തറിയാനും ആ പ്രവാചകന്റെ ജീവിതത്തെ പിൻപറ്റാനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.